വെൽക്കം ടു എൻറൂട്ട് ടു എക്സ്പ്ലോർ. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് പുതിയൊരു വീഡിയോ ഒന്നുമല്ല, പെരിയാർ ടൈഗർ റിസർവിൽ നമ്മൾ നേരത്തെ ചെയ്ത ബോർഡർ ഹൈക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയുള്ളൊരു വീഡിയോ ആണ്. ഒരുപാട് പേര് നമ്മുടെ പെരിയാർ ബോർഡർ ഹൈക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷം നമ്മളെ പല രീതിയിൽ കോണ്ടാക്ട് ചെയ്തിരുന്നു. പലർക്കും ഇങ്ങനെയുള്ളൊരു ട്രക്കിംഗ് പ്രോഗ്രാം നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പോലും അറിയില്ല നമുക്ക് മനസ്സിലായി. അപ്പോൾ കുറച്ച് പേര് നമ്മളോട് ചോദിച്ചിരുന്നു ഇങ്ങനെ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയൊരു വീഡിയോ ഇടാവോ എന്ന് ചോദിച്ചായിരുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ഉൾപ്പെടുത്താത്ത കുറേ ക്ലിപ്പുകളും അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയ കുറച്ച് റയറായിട്ടുള്ള ഫോട്ടോകളും എല്ലാം ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത്. വനവും വന്യജീവികളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കേരളത്തിൽ ഒരുപാട് പ്രോഗ്രാമുകൾ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. പലപ്പോഴും നമ്മളത് അറിയാതെ പോകുന്നുണ്ട്. കൂടുതലും അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നത് ഫോറിനേഴ്സാണ്. ഡോട്ട് ഗ്രീൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്നാണ് എനിക്ക് പെരിയാർ ടൈഗർ റിസർവിലെ പാക്കേജുകളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. കേരളത്തിലുള്ള ഒട്ടുമിക്ക ഫോറസ്റ്റ് ഏരിയകളുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് ട്രക്കിംഗ് പ്രോഗ്രാമുകൾ, ഹൈക്കിംഗ് പ്രോഗ്രാമുകൾ, ട്രെയിലുകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മനോഹരമെന്ന് തോന്നിയത്, നമ്മൾ പല വീഡിയോസിൽ നിന്നൊക്കെ കണ്ട് മനോഹരമെന്ന് തോന്നിയ ഒന്നാണ് പെരിയാർ ടൈഗർ റിസർവിലെ ബോർഡർ ഹൈക്കിങ്, അതുപോലെ ടൈഗർ ട്രെയിൽ, ഗ്രീൻ വാക്ക്, അങ്ങനെ കുറേ പ്രോഗ്രാമുകളുണ്ട്. നമ്മളിതിനകത്ത് സെലക്ട് ചെയ്തത് ബോർഡർ ഹൈക്കിങ് ആണ്. ബോർഡർ ഹൈക്കിങ് തന്നെ രണ്ട് എണ്ണം പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഒന്ന് തൊണ്ടിയാർ ബോർഡർ ഹൈക്കിങ്ങും ഒന്ന് ബ്രാണ്ടിപ്പാറ എന്ന് പറയുന്ന ബോർഡർ ഹൈക്കിങ്ങും. ഇത് രണ്ടും വനത്തിൻ്റെ കോർ ഏരിയയിലേക്ക്, ടൈഗർ റിസർവിൻ്റെ, പെരിയാർ ടൈഗർ റിസർവിൻ്റെ കോർ ഏരിയയിലൂടെയുള്ള ഒരു ഹൈക്കിംഗ് ആണ്. ഈ പറഞ്ഞ രണ്ട് ബോർഡർ ഹൈക്കിങ്ങിലും ഫീ ഉണ്ട്, 2000 രൂപയാണ് പെർ ഹെഡ് വരിക. ആ പെർ ഹെഡ് റേറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരും, ഉച്ചയ്ക്കുള്ള മീല് വരും, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ തരാറുണ്ട്. എന്തായാലും വർത്തായിട്ടുള്ളൊരു ട്രക്കിംഗ് ആണ് എന്നുള്ളതാണ് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മനസ്സിലായതൊക്കെ. ഞങ്ങൾ പ്ലാൻ ചെയ്തത് ബ്രാണ്ടിപ്പാറ ബോർഡർ ഹൈക്കിംഗ് ആയിരുന്നു, പക്ഷേ നിർഭാഗ്യവശാൽ അത് കിട്ടിയില്ല. അതിൻ്റെ സീറ്റുകളൊക്കെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ആയിപ്പോയി. പക്ഷേ തൊണ്ടിയാർ അവസാനത്തെ ഒരു രണ്ട് ടിക്കറ്റ് ഉള്ള ടൈമിൽ ഞങ്ങൾ ബുക്ക് ചെയ്തു. ഓൺലൈനായിട്ടാണ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ. www.periyartigerreserve.org എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ് നമുക്ക് ഇതിനുള്ള ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാൻ സാധിക്കും. എല്ലാ വിധത്തിലുള്ള ഡീറ്റെയിൽസും നമ്മുടെ ഈ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഞങ്ങളെടുത്ത പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രക്കിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ആദ്യം തന്നെ മനസ്സിലാക്കി രാവിലെ കൃത്യം 8 മണിക്ക് തന്നെ നമ്മുടെ ഈ ട്രക്കിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. അതിന് 15 മിനിറ്റ് മുന്നേ തന്നെ, അതായത് 7:30 ആകുമ്പോഴത്തേനും നമ്മൾ ഈ പറഞ്ഞ സ്പോട്ടിലെത്തണം. എത്തേണ്ട സ്പോട്ട് നമ്മുടെ തേക്കടി കാർ പാർക്കിംഗ് ഏരിയയുടെ തൊട്ടടുത്തുള്ള ബാംബു ഗ്രൂസ് എന്ന് പറയുന്ന ഒരു സ്പോട്ടിലാണ്. ബാംബു ഗ്രൂസിൻ്റെ അവിടെ നമ്മൾ എഗ്രിമെൻ്റ് കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തതിന് ശേഷം അവിടുത്തെ നമുക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ കഴിക്കാനുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചക്കത്തെ ലഞ്ച്, അത് പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ വെള്ളം, ഇവയെല്ലാം നമുക്ക് നൽകും. അതുപോലെ തന്നെ നമ്മുടെ ഒപ്പം ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും 2 വാച്ചർമാരും കൂടെ ഉണ്ടാവും. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണെങ്കിൽ ആംഡാണ്, അതായത് ഗണ്ണ് ഉണ്ടാവും. പലരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചോദിച്ചു ഗണ്ണ് എന്തിനാണ്, മൃഗങ്ങളെ ഷൂട്ട് ചെയ്യാനാണോ എന്നുള്ളൊരു ഡൗട്ട് പലരും ചോദിച്ചിരുന്നു. എന്നാൽ അങ്ങനെയല്ല, ഗണ്ണ് ഇപ്പം മൃഗങ്ങൾ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരു സാഹചര്യത്തിൽ ഷൂട്ട് ചെയ്ത്, അതായത് മേലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഷൂട്ട് ചെയ്യുന്ന സൗണ്ട് കേട്ട് മൃഗങ്ങളെ ഭയപ്പെടുത്തി ഓടിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അല്ലാതെ അവയ്ക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയല്ല ഗണ്ണ് കൈ കരുതുന്നത്. നമ്മുടെ ഇപ്പോൾ ഉള്ള വാച്ചർമാരാണ് മുന്നിൽ നടക്കുക, അവരാണ് വഴി തെളിച്ച് മുന്നോട്ട് നമ്മളെ നടത്തുന്നത്. അപ്പം ആദ്യം പോകുന്ന ഇവർ മുന്നിലുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, കാരണം അവരിതുമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണെങ്കിൽ നമ്മുടെ ഏറ്റവും ബാക്കിലാണ് നിൽക്കുക. അപ്പം നമുക്ക് തരാൻ പറ്റുന്ന മാക്സിമം പ്രൊട്ടക്ഷൻ അവിടെ തന്നതുകൊണ്ടാണ് അവർ നമുക്ക് നമ്മളെ കാടിനുള്ളിലൂടെ കൊണ്ടുപോകുന്നത്. നമ്മുടെ കഴിഞ്ഞ ട്രക്കിംഗ് സീരീസ് കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്ത പലരും ചോദിച്ചൊരു കാര്യമാണ് ഈ ഫോറസ്റ്റ് ട്രക്കിങ്ങിൽ റിസ്ക് ഉണ്ടോ എന്നുള്ളത്. സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവും വളരെയധികം റിസ്ക് ഉള്ളൊരു ട്രക്കിംഗ് ആണ്, കാരണം
കാടിനുള്ളിലൂടെ ഏറ്റവും കുറേ ഏരിയ കൂടെ നമ്മൾ പോകുമ്പോൾ തന്നെ മൃഗങ്ങൾ ആക്റ്റീവ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഏത് നിമിഷം എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് പറയാൻ സാധിക്കില്ല. നമുക്ക് അത് നടന്നു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, കാരണം മൃഗങ്ങളുടെ പ്രസൻസ്, എസ്പെഷ്യലി ആന, അതുപോലെ തന്നെ കരടി ഇങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ അറ്റാക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നമുക്കത് പോകുമ്പോൾ മനസ്സിലാവും, കാരണം വഴി നീളെ ഇതിൻ്റെ ഫുട് പ്രിൻ്റുകളും അതുപോലെ ആനയുടെയൊക്കെ ആണെങ്കിൽ പിണ്ടങ്ങളും കാൽപ്പാടുകളും മഡ് ബാത്ത് ചെയ്ത സ്ഥലങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ നമ്മൾ മൃഗങ്ങൾ വളരെയധികം ആക്റ്റീവായിട്ടുള്ള മേഖലയിൽ കൂടെയാണ് പോകുന്നത്, അതുകൊണ്ട് അത്രമേൽ റിസ്കുകൾ ഇതിലുണ്ട്. നല്ല രീതിയിൽ കാടിനെ അറിഞ്ഞും അതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ ധൈര്യവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടി എടുക്കാൻ നിൽക്കാവൂ. അതുപോലെ തന്നെ നടക്കാനുള്ളൊരു ശേഷി, നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ നടക്കുന്നത് 15 കിലോമീറ്റർ നമ്മൾ നടന്ന് കാടിനുള്ളിലൂടെ നടന്നാണ് പോകുന്നത്. അപ്പം നടക്കാനും കൂടെ കൽപ്പുള്ള ആൾക്കാർ മാത്രമേ ഇത് ചൂസ് ചെയ്യാവൂ എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് പാതി വഴി വെച്ച് ഉപേക്ഷിക്കാനോ തിരിച്ച് നടക്കാനോ അങ്ങനെയൊന്നും കഴിയില്ല. അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം ഉറപ്പുവരുത്തുക, നടക്കാൻ കഴിയുന്നവർ മാത്രം ഇത് ഈ ഒരു പ്രോഗ്രാമിന് വരാൻ നോക്കാവൂ. അല്ലാത്തവർ വന്നു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടും. നമുക്കാണെങ്കിലും ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായത് കാടിന് നടുവ് വെച്ച് ഇടയ്ക്കൊരു ഭാഗത്ത് വെച്ച് കാലിൻ്റെ മസിൽ കയറി, പെട്ടെന്ന് നമ്മളൊന്ന് പേടിച്ചു. കാരണം ആ ഒരു ടൈമിലായിരിക്കും ചിലപ്പോൾ ഒരു എന്തെങ്കിലും മൃഗങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വന്നെങ്കിൽ എന്നുള്ളൊരു തോന്നൽ നമ്മളെ പെട്ടെന്നൊന്ന് വേട്ടയാടിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം നമ്മുടെ ഹെൽത്ത് ഓക്കെ ആക്കിയതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് വരാവൂ. ഞങ്ങളാണെങ്കിൽ 1 വീക്ക് മുന്നേ തന്നെ ഇതിനു വേണ്ടി പ്രിപ്പയർ ആയാണ് നിന്നത്. ഞങ്ങൾ 1 വീക്കായിട്ട് ഫുഡിൽ, അതുപോലെ തന്നെ ഞങ്ങൾ ചെറിയ ചെറിയ നടത്തങ്ങൾ അതിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്തു വന്നിരുന്നു. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ അതുപോലെ ശ്രദ്ധിച്ചു. നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങുന്ന ദിവസം, അതായത് ട്രക്ക് ഉള്ള ദിവസങ്ങളിലും അതിൻ്റെ തലേ ദിവസങ്ങളിലും നമ്മൾ കൂടുതൽ പ്രോട്ടീൻ കണ്ടൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ കഫീൻ അടങ്ങിയ സാധനങ്ങൾ, ഇപ്പോൾ കോഫി, അതുപോലെ തന്നെ ഷുഗർ കണ്ടൻ്റുള്ള, ഗ്ലൂക്കോസ് കണ്ടൻ്റുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്തു. നമുക്ക് മടുക്കാതിരിക്കാനും ക്ഷീണം തോന്നാതിരിക്കാനൊക്കെ അത് ഒരുപാട് ഉപകാരപ്പെടും എന്ന് നമുക്കത് മനസ്സിലായി. നമ്മൾ ഇത്രയും നടന്നിട്ട് 10-15 കിലോമീറ്ററോളം നടന്ന് നമ്മൾ തിരിച്ചെത്തി കഴിഞ്ഞിട്ടും അത്രമേൽ ടയേർഡൊന്നും ആയിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ എടുത്ത ഒരു പ്രിക്കോഷൻ്റെ ഭാഗമായിട്ടായിരിക്കാമെന്ന് നമുക്കത് മനസ്സിലായി. നമ്മുടെ ഈ ട്രക്കിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ റെസ്റ്റ് എടുത്താണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ എല്ലാവരും ചോദിച്ചൊരു കാര്യം, മറ്റൊരു കാര്യമാണ് അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരുടെ സഹകരണം എങ്ങനെയാണ്, അവരൊക്കെ ഫ്രണ്ട്ലി ആണോ എന്നുള്ളത്. അത് നമ്മൾ നേരത്തെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ടുള്ള നീതു എന്ന് പറയുന്നൊരു മാഡമായിരുന്നു, നല്ല ഫ്രണ്ട്ലിയാണ്. ഏറ്റവും നമുക്കൊരു നെഗറ്റീവ് ഒന്നും തന്നെ തോന്നാത്ത രീതിയിൽ നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് നല്ല രീതിയിൽ സഹകരിച്ചാണ് പോയത്. കൂടെ ഉണ്ടായിരുന്ന വാച്ചറും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള സഹകരണം നമുക്ക് ഒന്നും പറയാനില്ല. എല്ലാം വളരെ മികച്ചതായിട്ടുള്ള അനുഭവം തന്നെയായിരുന്നു. ഇടയ്ക്ക് വെച്ച് നമ്മളൊരു DFO ചാൾസ് എന്ന് പറയുന്നൊരു സാറിനെ കണ്ടു. നമ്മൾ മലയാളികളെ കണ്ടപ്പോൾ തന്നെ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് മലയാളികളായിട്ടുള്ള ആൾക്കാർ പൊതുവെ വരുന്നില്ല എന്നുള്ളൊരു വിഷമം അവർ നമ്മുടെ അടുത്ത് ഇങ്ങനെ സൂചിപ്പിച്ചായിരുന്നു. അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളാണെങ്കിൽ രാവിലെ സാൻഡ്വിച്ച് കാര്യങ്ങളായിരുന്നു, ഉച്ചയ്ക്കാണെങ്കിൽ വെജ് റൈസും വെജിറ്റബിൾ വെച്ചുള്ളൊരു കറി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ തന്നിരുന്നു. നമ്മുടെ ട്രക്ക് ഏകദേശം അവസാനിച്ചത് 4:30-5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചെത്തിയിരുന്നു. അപ്പം നമ്മൾ ഈ യാത്രയിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോകേണ്ട ഒരു സ്പോട്ടാണ് പെരിയാർ ടൈഗർ റിസർവ് എന്നുള്ളത്. മറ്റ് സ്ഥലങ്ങളിലേക്കാൾ കൂടുതൽ ആനിമൽ സൈറ്റിങ് നമ്മുടെ ഈ ഒരു ഏരിയയിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ ബോർഡർ ഹൈക്കിങ് മാത്രമല്ല അവിടുത്തെ പ്രോഗ്രാം ആയിട്ടുള്ളത്. 400 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന വിവിധ പ്രോഗ്രാമുകളുണ്ട്. നേച്ചർ വാക്ക്, ഗ്രീൻ വാക്ക്, ബാംബു റാഫ്റ്റിങ് തന്നെ ഫുൾ ഡേ ഉണ്ട്, ഹാഫ് ഡേ ഉണ്ട്. അതുപോലെ തന്നെ പെരിയാർ ടൈഗർ ട്രെയിൽ 2 നൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ 1 നൈറ്റ് ഉണ്ട്. ഈ പെരിയാർ ടൈഗർ ട്രെയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാടിനുള്ളിൽ താമസിച്ച് ഉള്ള 2 ദിവസത്തെ പ്രോഗ്രാമാണ്. അത്യാവശ്യം കോസ്റ്റ്ലിയാണ്, പക്ഷേ
നമുക്ക് ഒരു തവണയെങ്കിലും ചെയ്യണം എന്നാഗ്രഹമുള്ളൊരു പ്രോഗ്രാമാണ് പെരിയാർ ടൈഗർ ട്രെയിൽ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ശരിയാക്കുന്ന ബോർഡർ ഹൈക്കിങ് തൊണ്ടിയാറ് ബ്രാൻഡിപ്പാറ, അതുപോലെ തന്നെ നൈറ്റ് പ്രോഗ്രാമായിട്ടുള്ള ജംഗിൾ സ്കൗട്ട്, അതുപോലെ തന്നെ ബാംബു ഗ്രൂസിലുള്ള സ്റ്റേ, പിന്നെ പക്മാർക്ക് ട്രെയിൽ, വാച്ച് ടവർ. നമ്മൾ വാച്ച് ടവറിൻ്റെ ആ ഒരു ഏരിയയിലൂടെയാണ് പോയത്. സാധാരണ തൊണ്ടിയാറ് ചെയ്യുമ്പോൾ ആ ഒരു ഏരിയയിലൂടെ അല്ല പോകുന്നത്, പക്ഷെ നമ്മൾ ആ ഏരിയയിലൂടെയാണ് പോയത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പാക്കേജുകളാൽ സമ്പന്നമാണ് നമ്മുടെ പെരിയാർ ടൈഗർ റിസർവ് എന്നുള്ളത്. അപ്പോൾ ട്രക്കിങ്, അതുപോലെ തന്നെ കാടിനെ അറിയാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഉറപ്പായിട്ടും പോയിരിക്കേണ്ട ഒരു സ്പോട്ടാണ് പെരിയാർ ടൈഗർ റിസർവ്. നമുക്കിഷ്ടമുള്ള പാക്കേജുകളുണ്ട്, ഒരുപാട് പാക്കേജുകളുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. പിന്നെ ഇവിടെ പോകാൻ പറ്റിയ ടൈം ഏതാന്ന് കുറച്ചുപേർ ചോദിച്ചിരുന്നു. ആനിമൽ സൈറ്റിങ് മാത്രം പ്രതീക്ഷിച്ച് പോകുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ മഴയില്ലാത്ത ടൈം, അതായത് ഒരു വേനൽക്കാലം ആകുന്നൊരു ടൈമാണ് ഏറ്റവും ബെറ്റർ. കാരണം ആനിമൽസിനെ ഈസിയായിട്ട് സൈറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ കാടിൻ്റെ ഒരു ഭംഗിയൊക്കെ അറിഞ്ഞ് കാടിനെ നല്ല രീതിയിൽ അതിൻ്റെ സൗന്ദര്യമൊക്കെ മനസ്സിലാക്കി ആസ്വദിച്ച് പോകാനുള്ളൊരു പ്ലാനാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ മഴയൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒരു ഗ്രീനറി ആയിട്ടുള്ളൊരു ടൈമിൽ പോകുന്നതാണ് ബെറ്റർ. നമ്മൾ പോയത് ഗ്രീനറിയൊക്കെ വിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഡ്രൈ ടൈമിലാണ് പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സൈറ്റിങ് കിട്ടി. നമ്മൾ കാട്ടുപോത്ത്, മ്ലാവ്, അതുപോലെ തന്നെ ആന, പിന്നെ കടവ് പിടിച്ച കാട്ടുപോത്ത് കൊന്നിട്ടേക്കുന്ന കണ്ടു. പിന്നെ നമുക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ തന്നെ കരടി ജസ്റ്റ് നമ്മുടെ പാത്തിലൂടെ ഉണ്ടായിരുന്നു, അത് കാണാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ക്യാമറ കിട്ടാതെ പോയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു, മ്ലാവ്, അതുപോലെ തന്നെ സാമ്പാടിയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ നിന്ന് ഓടി മാറുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ ലെങ്കൂർ, അങ്ങനെ കുറേ കാര്യങ്ങളെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ സ്പോട്ട് ചെയ്തു. പിന്നെ ടൈഗർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ അത്രമേൽ ലക്ക് വേണം. എന്തായാലും ഒരുപക്ഷെ ഇനിയുള്ള യാത്രകൾ ചിലപ്പം കണ്ടെന്ന് വരാം. കാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവിധ പ്രോഗ്രാമുകൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ പറയുകയാണ്. കളർഫുള്ളായുള്ള ഡ്രസ്സുകളോ കാര്യങ്ങളൊന്നും മാക്സിമം ഉപയോഗിക്കാതിരിക്കുക നിങ്ങളെ കാട്ടിലേക്കുള്ള പ്രോഗ്രാമുകളിൽ. മാക്സിമം കാടുമായിട്ട് അനുയോജ്യമായിട്ടുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രീൻ, ക്യാമോ, അങ്ങനെ പോകുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ പെർഫ്യൂമുകൾ, സ്പ്രേകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അതൊക്കെ കാടിനുള്ളിലുള്ള ജീവികൾ ഇറിറ്റേറ്റ് ചെയ്യാനും അട്രാക്റ്റ് ചെയ്യാനും ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മാക്സിമം കാടറിഞ്ഞ് നടക്കുക, മാക്സിമം ശബ്ദം ഉണ്ടാക്കാതെ മാക്സിമം സൗണ്ടുകൾ നമ്മൾ ക്യാപ്ചർ ചെയ്തുകൊണ്ട് നടക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൃഗങ്ങളുടെ ഒരു പ്രസൻസ് മനസ്സിലാക്കാനും നമ്മുടെ പ്രസൻസ് അവരെ അത്രയും മനസ്സിലാക്കാതിരിക്കാനും അത് സാധിക്കും. പണ്ട് നിലമ്പൂര് കാട്ടിൽ പോയ സമയത്ത് അവിടുത്തെ ട്രൈബ്സ് പറഞ്ഞൊരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്നു. കാടറിഞ്ഞ് നടന്നാൽ കാട് നമ്മളെ കാക്കും എന്ന് പറയുന്നൊരു വാചകം, അവരുടെ അത് അവരുടെ വിശ്വാസമാണ്. കാടിനെ നമ്മളെ റെസ്പെക്റ്റ് ചെയ്താൽ അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. നമുക്കും അങ്ങനെ തന്നെ വിശ്വസിക്കാം. എന്തായാലും കാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പ്രോഗ്രാമുകളിലൊന്നാണ് പെരിയാർ ടൈഗർ റിസർവിലെ. മാക്സിമം ആൾക്കാർ കാടുമായിട്ട് താല്പര്യമുള്ള ആൾക്കാർ പോകാൻ ശ്രമിക്കുക. പോകാൻ ശ്രമിക്കുന്നവർ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് തോന്നുന്നു. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. ഗുഡ് ബൈ.